നല്ല സഹോദരങ്ങളെ, രവീന്ദ്രനാഥ് ടാഗോർ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. ഐ സ്ലെപ്റ്റ് ആൻഡ് ഡ്രംഡ്, ലൈഫ് വാസ് ജോയ്. ഞാൻ ഉറങ്ങി, സ്വപ്നം കണ്ടു, ജീവിതം ആനന്ദമാണെന്ന്. ഐ വോക്ക് അപ്പ് ആൻഡ് സോ ദാറ്റ് ലൈഫ് വാസ് സർവീസ്. ഞാൻ രാവിലെ എഴുന്നേറ്റു, മനസ്സിലാക്കി ജീവിതം സേവനമാണെന്ന്. ഐ ആക്റ്റഡ്, ദെൻ ഐ റിയലൈസ്ഡ് ദ സർവീസ് ഈസ് ജോയ്. ഞാൻ പ്രവർത്തിച്ചു, ആഴമായി മനസ്സിലാക്കി സേവനമാണ് ഏറ്റവും സന്തോഷകരമെന്ന്. ജീവിതത്തിൽ പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാവരെയും നല്ല ആനന്ദത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും ഒരു കടപ്പാടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കളിച്ചു തീർക്കാൻ ഒരു റോളുണ്ട്. അത് സുന്ദരമായി ചെയ്താലോ നമ്മൾക്കും ഇതിൻ്റെ പങ്ക് പറ്റുന്നവർക്കും അനുഭവിക്കാനുള്ളത് നല്ല സന്തോഷമാണ്, നല്ല ആനന്ദമാണ്. യൗസേ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം തൊഴിലാളികളുടെ മധ്യസ്ഥനെന്നറിയപ്പെടുന്ന വലിയൊരു സത്യം തന്നെയാണ്. തൊഴിലാളിയാണ്, തൻ്റെ സേവനത്തിലൂടെ തൻ്റെ മഹത്വം കണ്ടെത്താൻ ശ്രമിച്ചവൻ വിശ്വസ്തനാണ്. ബൈബിൾ വിശേഷിപ്പിക്കുന്നത് നീതിമാനായ യൗസേ പിതാവെന്നാണ്. എന്താണ് നീതി? അർഹതപ്പെട്ടത് എന്താണോ അത് നൽകുക, അതാണ് നമ്മുടെയൊക്കെ നീതി. ദൈവത്തോട് എനിക്കൊരു കടപ്പാടുണ്ട്, എൻ്റെ കൂടെയുള്ളവരോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ നീതി പുലർത്തുമ്പോഴാണ് നമ്മളൊക്കെ വിളിക്കപ്പെടുന്നത് നീതിമാനായ മനുഷ്യൻ. പരിശുദ്ധ മറിയത്തോട് നീതി കാണിച്ചവനാണ്. പരസ്യമായി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ മോശയുടെ കൽപ്പനപ്രകാരം മറിയം വേശ്യയായി മുദ്ര കുത്തപ്പെടുകയും എല്ലാവരാലും കല്ലുകളാൽ എറിയപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ യൗസേ പിതാവ് തീരുമാനിച്ചു രഹസ്യമായി ഉപേക്ഷിക്കാൻ. തൻ്റെ പ്രവൃത്തി കാരണം, തൻ്റെ ചിന്ത കാരണം, തൻ്റെ തീരുമാനം കാരണം ആർക്കും ഒരു ഉപദ്രവം വരാൻ പാടില്ല, വേദന വരാൻ പാടില്ല. നീതിമാനായ യൗസേ പിതാവ് മനസ്സിലാക്കി തരുന്നു, സേവനത്തിലൂടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക. നോ ഡ്രീം നോ ലൈഫ്, സ്വപ്നമില്ലെങ്കിൽ ജീവിതമില്ല. ബൈബിള് തന്നെ നമ്മുടെ മുമ്പാകെ യൗസേ പിതാവിനെ കുറിച്ച് വരച്ചു കാണിക്കുന്നത് സ്വപ്നങ്ങളിലൂടെ ദൈവത്തെ കണ്ടവൻ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവൻ, ദൈവത്തിൻ്റെ ഇംഗിതത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ചവൻ. സ്വപ്നങ്ങളെ ദൈവത്തെ കാണുക. നല്ല സഹോദരങ്ങളെ, സ്വപ്നം കാണാം. അബ്ദുൽ കലാം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വപ്നങ്ങൾ കാണുക. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക. എന്നിട്ട് ദൈവത്തിന് വേണ്ടിയും കൂടെയുള്ളവർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. യൗസേ പിതാവ് നമ്മളെ ക്ഷണിക്കുന്നു, നോ ഡ്രീം നോ ലൈഫ്. മനുഷ്യരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം എന്താണ്? മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സത്യം എന്താണ്? മനുഷ്യരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഈഗോയാണ്, ഈഗോ, ഞാനെന്ന ഭാവം. യൗസേ പിതാവിനോട് ചേർത്ത് വെച്ച് ഈ ഒരു സത്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഒരു ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് യൗസേ പിതാവ്. എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ദൈവം പറഞ്ഞത് അനുസരിക്കുക, തൻ്റെ തീരുമാനം മാറ്റിവെക്കുകയാണ്. ദൈവത്തിനനുസരിച്ച് അവൻ കാര്യങ്ങൾ ക്രമീകരിക്കുക. ഒരു ഈഗോ ഇല്ല. ഇത് തന്നെയാണ് ജീവിത പങ്കാളി പരിശുദ്ധ മറിയവും നമ്മുടെ മുമ്പാകെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചെന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. യൗസേ പിതാവ് ഇതുപോലെ പറഞ്ഞിട്ടില്ല ബൈബിളിൽ, പക്ഷെ പറയാതെ പറയുന്ന വാക്യം ഇത് തന്നെയല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. നല്ല സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ കടമകളും നിറവേറ്റി ജീവിതം സുന്ദരമാക്കാൻ സാധിക്കട്ടെ. തിരിച്ചറിയുക, നമ്മുടെ സേവനമാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. പ്രാർത്ഥിക്കാം, ജീവിതം നവീകരിക്കാൻ. തിന്മകളേറുമീ ജീവിത നൗകയിൽ വെളിച്ചമായി വിശുദ്ധിയായി നീ നിറയൂ, സ്നേഹത്തിൻ ചൈതന്യമായണയൂ. യൗസേ പിതാവേ, ഞങ്ങൾ തൻ മധ്യസ്ഥ
കർത്താവേ നിൻ കൃപ ഞങ്ങൾക്കു നൽകേണമേ പാരിതിൽ മക്കൾക്കായി.